ഡെലിഷ്യസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സോ എന്തെങ്കിലും ആയിട്ട് പറയാം നമുക്കത്. അതായത് വിശപ്പ് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. ബ്രെഡ് കൊണ്ടാണ് അത് ഉണ്ടാക്കണത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ മോൾക്ക് ഭയങ്കര കാര്യമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ഇതിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയും അല്ല, 2 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന പണിയാണ്. ഈ മുട്ട ഒന്ന് ഫോർക്ക് കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2-3 പിഞ്ച് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായി ലയിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാലൊഴിച്ചിട്ടാണെങ്കിൽ ഇതിൽ പാലൂടെ ഒഴിക്കുന്നുണ്ട്. പാലൊഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പം പെട്ടെന്ന് മുട്ടയിലേക്ക് പഞ്ചസാര മിക്സായി കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ മിക്സിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് മിൽക്ക്. ഇനി ഒന്നുകൂടെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടോ, അധികം നേരം മിക്സ് ചെയ്യേണ്ടി വരുന്നില്ല. നേരെ മറിച്ച് ആ മുട്ടയിലേക്ക് പഞ്ചസാരയും ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ മിക്സ് ചെയ്യാൻ പോയാൽ ഇത്ര എളുപ്പമായി എന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടവും കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുന്നത്, നമ്മുടെ പാൻ ഒരുവിധം ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. നമ്മളെടുത്ത് വെച്ചേക്കണ മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ആ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അതിൻ്റെ അകത്ത് മുക്കി വെക്കരുത്, സോഫ്റ്റ് ആയി പോവും. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. ഫ്ലെയിം ഒരുപാട് ഹൈ ആയിട്ട് വയ്ക്കരുത്, ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും. മീഡിയം ഹീറ്റിൽ വെച്ചാൽ മതി, അതുപോലെ ബ്രൗൺ ആക്കാനേ പാടുള്ളൂ. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറായി. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നാളികേരപ്പാലിലും ചെയ്തെടുക്കാം കേട്ടോ.